ഹലോ ഗൈസ് എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പന്മാരുടെ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലാണ് നേർക്കുനീർ വരുന്നത് പ്രീമിയർ ലീഗിൽ ഇന്ത്യൻ സമയം രാത്രി പത്തുമണിക്കാണ് ഈ ഒരു മത്സരം തുടങ്ങുന്നത് ഇപ്പോഴത്തെ ആൾസണിൻ്റെ മാനേജറായ അർത്തേറ്റ അദ്ദേഹം നേരത്തെ പെബ്ഗാഡികളുടെ അസിസ്റ്റൻ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഇരുവരും നേർക്കുനേർ വരുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അത്ര വലിയ തുടക്കമല്ല ഇപ്പോൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് കാരണം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം ഒരു സമനില ഒരു തോൽവി എന്നിങ്ങനെയാണ് ഇപ്പോൾ പെബ് ഗാഡിയോളയും സംഘത്തിനും ഉള്ളത് പോയിൻ്റ് ടേബിളിൽ ഇപ്പോൾ അവർ പതിനാലാം സ്ഥാനത്താണ് ഉള്ളത് ആഴ്സണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയം ഒരു തോൽവിയുമാണ് ഉള്ളത് പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് ആൾസണിൽ ഉള്ളത് ഇപ്പോഴത്തെ ഈ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ആഴ്സണലിന് തന്നെയാണ് വ്യക്തമായ മുൻതൂക്കമുള്ളത് എന്നാൽ പെബ്ഗാഡിയോള എന്ന് പറയുന്ന മാനേജർ തന്ത്രശാലിയായ ഒരു മാനേജർ തന്നെയാണ് അതുകൊണ്ട് തന്നെ മത്സരം എങ്ങനെയാകും അല്ലെങ്കിൽ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് അവസാനമായി കളിച്ച അഞ്ചു മത്സരങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ നാല് വിജയം മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് സ്വന്തമാക്കിയത് ഒരു തോൽവിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉള്ളത് അതിൽ അവസാനം ഏറ്റുമുട്ടിയ മത്സരത്തിലായിരുന്നു ആ ഒരു തോൽവി സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അത് ആർട്ടറ്റിയുടെ കീഴിലായിരുന്ന സമയത്താണ് എന്നുള്ളതും ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യം തന്നെയാണ് അവസാനമായി ഏറ്റുമുട്ടിയപ്പോൾ രണ്ടേ പൂജ്യത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇരുടീമിൻ്റെയും പോസിബിൾ ലൈനപ്പ് നോക്കാം നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിൽ തന്നെ ആയിരിക്കും രണ്ടു ടീമും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യത മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു പോസിബിൾ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി എഡേഴ്സൺ ഡിഫൻഡേഴ്സായി വാക്കർ ഡയസ് ലെപ്പോട്ടെ മെന്റി മതിനിരയിലേക്ക് വരുമ്പോൾ ഫോർഡൻ റോഡ്രി ഗുണ്ടകൻ ഇനി അറ്റാക്കിങ്ങിൽ ബെർണാഡ സുൽവ മെഹ്റസ് സ്റ്റെർലിംഗ് എന്നിവർ ആയിരിക്കാം ആഴ്സണിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി ലെനോ ഡിഫൻഡേഴ്സായി ബെല്ലറിൻ ലൂയിസ് മെഗലസ് ടെർനെ മധ്യനിരയിലേക്ക് വരുമ്പോൾ സെബിയോസ് പാർട്ടി സാക്ക അറ്റാക്കിങ്ങിൽ വില്യൺ ലഗാസെറ്റ് ഒബാമയാങ് എന്നിവർ ആയിരിക്കാം ആഴ്സണൽ നിരയിൽ ഇറങ്ങുക എന്തായാലും മികച്ച ഒരു മത്സരം തന്നെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം പ്രീമിയർ ലീഗിൽ കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം